ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ മൈ പാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റോളാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 kilo നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ടാക്കിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് കഴുകിയെടുക്കാം. അപ്പൊ എല്ലാരും ഷവർമ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് ഷവർമനെ പോലത്തെ വേറൊരു സംഭവമാണ്. ചിക്കന് പകരം നമ്മൾ നമ്മുടെ ഗോബി, അതായത് കോളിഫ്ലവർ ഇട്ടിത് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലപ്പോ ചില ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ സാധനം. നമ്മളതായ രീതിയിൽ ഉണ്ടാക്കിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ്. അപ്പൊ നമുക്കിത് ആണത് ചെറിയ കഷ്ണങ്ങളൊക്കെ നല്ലത് കേട്ടോ, കാരണം അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇത് നന്നായിട്ട് കഴുകണം, നമ്മൾ ചൂടുവെള്ളത്തിലും ഉപ്പും മഞ്ഞൾ പൊടിയിട്ടൊക്കെ കഴുകേണ്ടി വരും, കാരണം ചെറിയ ചെറിയ പുഴുക്കളും പിന്നെ പൊടി ചളി കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി, അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. വീസാൻ നമുക്കിന് ആവശ്യമില്ല, ഇതിന് കളയാ. അപ്പൊ ഇതിന് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം നമുക്ക്. പൊടിഞ്ഞു പോവാൻ നോക്കുക, അതായത് അധികം ചെറുതാക്കി ചിലപ്പോ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അധികം ചെറുതാക്കണ്ട, ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ഒരു സൈസിൽ കട്ടാക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്ക. ഇങ്ങനെ പച്ചവെള്ളത്തിൽ കഴുകിയ ശേഷം നമുക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് ഒന്നും കൂടി കഴുകുക. 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് വൃത്തിയാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ചൂട് തിളക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ ഒരു 1/2 teaspoon നമ്മുടെ ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ ഇത് നല്ല വൃത്തിയും കിട്ടും, കുറച്ച് വെന്തും കിട്ടും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അതിനുശേഷം ഒരു 3 മിനിറ്റിന് അടച്ചു വെക്കുക. അപ്പൊ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയി. നമുക്കിനി ഇത് എടുത്ത് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം കളയാം, അല്ലെങ്കിൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടും. ഇട്ടുകൊടുത്തിട്ട് കുറച്ചത് ഇനി വെള്ളം ഇത് പോകും. നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് തണുത്തവെള്ളം ഒഴിച്ചു കൊടുക്കുക, തണുത്തല്ല നമ്മൾ സാറ പച്ചവെള്ളം. എനിക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്യാം, ഡ്രൈ ആക്കി വെക്കാം. നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളമെല്ലാം ഒന്ന് കളയാം. നമുക്ക് അതിന്റെ വെള്ളമെല്ലാം ഏകദേശം പോകുന്നുണ്ട്. ഫുള്ള് പോയിന് ശേഷം നമുക്ക് ബാക്കി മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പൊ നമുക്കിനി മാരിനേറ്റിന്റെ പരിപാടിയിലേക്ക് പോവാം. അതിന് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമുക്കൊരു 3 tablespoon 2.5 മതി നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 2.5 tablespoon കോൺഫ്ലവർ, നമ്മുടെ 1 teaspoon എടുത്തുകൊണ്ടാണ് അധികം ഇടുന്നത്. 2.5 tablespoon ആണെങ്കിൽ 2.5 tablespoon മതി. അപ്പോ ഇനി നമുക്ക് ഒരു 1.5 tablespoon നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക, 1.5 tablespoon മതി. പിന്നെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക.
കുരുമുളക് കുറച്ചതി കാരണം നമുക്ക് ഇനി മുളക് പൊടി ഇടാനുണ്ട് നമ്മുടെ കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ നമ്മുടെ ചില്ലി പൗഡർ മുളക് പൊടി അത് 1.5 ടേബിൾസ്പൂൺ ഇട്ടോ കേട്ടോ ഞാടെ നമ്മുടെ ടീസ്പൂൺ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നത് നിങ്ങൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1.5 ടേബിൾസ്പൂൺ ഇട്ടോ ഇനി ഒരു ഒരു ടീസ്പൂൺ നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് നേരത്തെ വേവിക്കും ഇട്ടാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ മതി പിന്നെ ബാക്കി നമുക്ക് നോക്കിയിടാം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കരുത് ഇത് വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് വെച്ചാൽ മതി അരമണിക്കൂറിൽ ഇത് മസാല നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും ഒരു ചട്ടി വെച്ചുകൊടുക്കുക ഇതുപോലത്തെ ഇത് ചട്ടി ചൂടാൻ ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക ഇതുമ്പോ അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ വെച്ച ഇത്ര എണ്ണ ചൂടാതിന് ശേഷം നമുക്ക് ഓരോന്ന് എടുത്തിടാം നന്നായിട്ട് ഇപ്പൊ മസാല പിടിച്ചിട്ടുണ്ടോ നമുക്ക് ഇതിന് എണ്ണയിലിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നല്ല ക്രിസ്പി ആക്കി എടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഏകദേശം ചെറിയ രീതിയിൽ തന്നെ ക്രിസ്പിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ നമ്മൾ ചെയ്താൽ നല്ല രീതിയിൽ ക്രിസ്പിയാവും അത് ആ ക്രിസ്പി ആയാലും നമുക്ക് ആ ഒരു കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടുണ്ട് തോന്നുന്നത് നമുക്ക് ഇനി എടുത്തിട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരത്തെ ഫ്രൈ ആക്കിയ നമ്മുടെ ഓയിലിന് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക ഏകദേശം 4 വലിയ സൈസ് 4 ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന്റെ ആ ഓയിലിന്റെ നേരത്തെ ഫ്രൈ ആക്കിയ ഫ്ലേവർ ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഓയിലിന് എടുത്തത് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നല്ല വേഗത്തിൽ തന്നെ വഴറ്റി കിട്ടും അടുത്ത നമുക്ക് ഒരു മസാല ആക്കുന്നുണ്ട് അതായത് ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഒരു മസാല ആക്കി എടുക്കാം നമുക്ക് അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ സോയ സോസ് ഡാർക്ക് സോയ സോസ് ഇട്ട് കൊടുക്കുക അതൊരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ നമ്മുടെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങ ഇട്ടിട്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതാണ് പക്ഷെ നമ്മൊരു നല്ലൊരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കഴിക്കാൻ ചെയ്യുന്നതാണെങ്കിൽ കളർ പരമാവധി ഒഴിവാക്കുക ഇനി നമ്മൾ ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാല കാണാൻ നല്ല രസമുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ 3-4 സോസിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിപ്പോ ഇടാനായിട്ടാ നമ്മൾ ആ ഉള്ളി വഴറ്റുന്നുണ്ടല്ലോ അതൊന്ന് വഴറ്റി കിട്ടിയ ശേഷം നമുക്ക് അടുത്ത 2-3 ഇൻഗ്രീഡിയന്റ് ഇട്ടിന് ശേഷം നമുക്ക് ഇടാം പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുക പേസ്റ്റ് അതായത് നേരത്തെ മാരിനേറ്റ് ആക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി
ചില്ലിക്കറിപ്പിട്ടെടുത്താൽ മതി. ഇപ്പൊ നേരത്തെ നമ്മൾ എത്ര ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി നമ്മുടെ ക്യാപ്സിക്കം ഇട്ടുകൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പൊ നമ്മൾ ഒരു ക്യാപ്സിക്കം ഫുള്ള് എടുത്തിട്ടുണ്ട്, വലുതായിട്ട്. ചെറുതെങ്കിൽ ഒരു രണ്ട് ക്യാപ്സിക്കം എടുത്തു, വലുതായിട്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്, അത് കുറച്ച് ഇട്ടിടുക. അതേപോലെ നമ്മൾ കുറച്ച് ക്യാബേജും. ഈ ക്യാബേജ് ക്യാരറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് ആരോഗ്യം. അതുകൊണ്ട് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച്, അതായത് ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് കാശ്മീർ മുളക് ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ആ മുളകിന്റെ, കാശ്മീർ മുളകിന്റെ പച്ചമുളക് പോട്ട്. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മറ്റേ സോസിന്റെ മസാല, അത് ഇട്ടുകൊടുക്കുക. ആ മൂന്ന് സോസും കൂടിയത്. ഇനി നമ്മൾ നമ്മുടെ ആ മസാല ഇട്ടുകൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ മൊത്തം ഇട്ട് കൊടുക്കുക. സ്മെല് ചെയ്തുണ്ട് തന്നെ. ക്യാമറ കാണുമ്പോൾ ഒരു ചെറിയ കറുപ്പ്, ഒരു നല്ല ബ്രൗൺ കളർ തോന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ വിഷ്വൽ, നമ്മൾ ശരിക്കും കാണുമ്പോൾ ഒരു റെഡ്ഡിഷാണ് കാണുന്നത്. പക്ഷെ വീട് കാണുമ്പോൾ ഒരു ഭയങ്കരം ഇരുണ്ട് നിറം പോലെയുണ്ട്. പക്ഷെ ആ കളറില്ല ശരിക്കും, നല്ല റെഡ് റെഡായിട്ടാണ് ഉള്ളത്. ഇനി നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും അതായത് കൊറിയൻഡർ ലീവ്സ് ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഓഫാക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിക്കേണ്ട ഒരു താമസം, ടേസ്റ്റ് നോക്കേണ്ട താമസം. ചെറുതായിട്ട് ഉപ്പല് ഉണ്ടാക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒമ്പ അടിപൊളിയായിരുന്നു, ഉപ്പ് കറക്റ്റ് ഉണ്ടായിരുന്നു. രണ്ടാം ചേർക്കേണ്ട ആവശ്യം വന്നിട്ട്, ഒന്നാമത് സോസിൽ ഉപ്പുണ്ടാവല്ലോ, അതൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്കിനി സ്റ്റവ് ഓഫാക്കിട്ട് നമ്മുടെ റോളിന്റെ പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ സാധനം വെച്ചാല് മഞ്ചൂരി റോളല്ല, അപ്പൊ റോളിന്റെ പരിപാടിയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ റോൾ ചെയ്യേണ്ട സാധനം ഇതാണ്. അപ്പൊ സാധാരണ ഇങ്ങനെ റോൾ ചെയ്യുന്ന സാധനം പൊറോട്ട എടുക്കലുണ്ട്, ഇനി കുബൂസ് ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ സമയത്ത് തന്നെ ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ്. അപ്പൊ ഈ ചപ്പാത്തി നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കിയ പോലെ ആക്കിയത് അടുത്തൊന്ന് കാണിച്ചാൽ. അത് ലെയർ ലെയർ ആയിട്ടാണ് ആക്കിയത്, ഞാൻ ഫുൾ ലെയർ ലെയർ ആയിട്ടുണ്ടാവും. അത് ഇങ്ങനെ ആക്കി ഞാൻ വേറൊരു വീട്ടിൽ കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഈ ചപ്പാത്തി നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു കുബൂസിന്റെ സൈസിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഓരോ നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്ക. അപ്പൊ അതിനെതിരെ അതിലേക്ക് പോവാം നമുക്ക്. അപ്പൊ അതിനെ നമുക്ക് കുറച്ച് കുബു, നമ്മുടെ സോറി മയനസ് ഇട്ടുകൊടുക്കുക. എല്ലായിടത്തും നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയനസിന്റെ അളവിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക. എല്ലാ സൈഡിലൊന്ന് സ്പ്രെഡ് എടുത്തിട്ട് നമുക്ക് അയ്യോ, അടുത്തായിട്ട് നമ്മുടെ സോസ് ഇട്ടുകൊടുക്കണം. പിന്നെ നമ്മുടെ സോസ് ഇതേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ആവുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് കൊടുത്തിട്ട് അടുത്തായിട്ട് നമ്മുടെ ഗോബി, അത് ഒരു സൈഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ റോൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഉണ്ടാവും. അധികം ഇട്ട് കൊടുത്താൽ നമുക്കത് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇത്ര മതിയോ? ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് നമ്മുടെ കേബേജ് നേരത്തെ അരിഞ്ഞു വെച്ചത്, അതേപോലെ കുറച്ച് ക്യാരറ്റ്, അതിന്റെ മുകളിൽ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മിക്സ് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മുടെ മയനസും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല രീതിയിൽ നല്ല റോൾ ചെയ്ത് കൊടുക്കുക. ആഹാ, ഇപ്പൊ ഷവർമര രീതിയിലെത്തി. നമുക്കിത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം.
അപ്പൊ നമ്മുടെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റോള് സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതായത് ഷവർമ ഇപ്പൊ എല്ലാം കഴിച്ചു, ഞാൻ അടുക്കളത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേപോലെ ഇതൊന്നും ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. അതായത് വെജിറ്റേറിയൻ അവർക്ക്, അതായത് ഈ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഇത് അത്ര നല്ല ബെസ്റ്റ് ആയിരിക്കും ഈ ഫുഡ് പറയുന്നത്. ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ഇത് ടൈപ്പ് ഉണ്ട് സംഭവം. അടിപൊളി ഒരു കടി അടിച്ച് പിന്നെ നിർത്താൻ പോകുന്നില്ല. അടിപൊളി സംഭവം. ഞാൻ പൊക്കി പറഞ്ഞ് വിചാരിക്കണ്ട സംഭവം. നീ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല, നിങ്ങൾ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തി. അത്ര അടിപൊളിയുണ്ട് സംഭവം. അപ്പൊ ഇനി അധികമായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ മണി പാഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.